മുക്കത്ത് പേപ്പട്ടിയുടെ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. 10 പേർക്കും നിരവധി വളർത്തുമൃഗങ്ങൾക്കും കടിയേറ്റിട്ടുണ്ട്. ചൊവ്വാഴ്ച വൈകിട്ട് 7 മണിയോടെയായിരുന്നു സംഭവം. മുക്കത്ത് നഗരത്തിലും പരിസര പ്രദേശങ്ങളിലുമാണ് പേപ്പട്ടിയുടെ ആക്രമണത്തിൽ ഒട്ടേറെ പേർക്ക് പരിക്കേറ്റത്. മാമ്പറ്റ വട്ടോളിപ്പറമ്പ് സ്വദേശി ചന്ദ്രൻ, ബിനോയ് പുത്തേരി, അക്ഷയ് കലൂർ, തമിഴ്നാട് സ്വദേശി അയ്യപ്പൻ, അനക്കമ്പയിൽ സ്വദേശി സുധീർ, മുക്കം ലാംഡ സ്റ്റീലിലെ ജീവനക്കാരനും കറുത്തപറമ്പ് സ്വദേശിയുമായ മുഹമ്മദ് അലി എന്നിവർ ഉൾപ്പെടെ 10 പേർക്കാണ് നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. 4 മുക്കത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. വളർത്തുപട്ടികൾ ഉൾപ്പെടെയുള്ള നിരവധി മൃഗങ്ങൾക്കും കടിയേറ്റിട്ടുണ്ട്. ചൊവ്വാഴ്ച വൈകിട്ട് 7 മണിയോടെയായിരുന്നു സംഭവം. മുക്കം PC ജംഗ്ഷനിൽ വെച്ചാണ് നായയുടെ ആക്രമണം തുടങ്ങിയത്. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അഗസ്ത്യമൊഴി അങ്ങാടിയിൽ 6 ആളുകളെ നായ കടിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റു പിന്നെ മൃഗങ്ങളെയും നായ്ക്കളെയും ഒക്കെ കടിച്ചുകൊണ്ടാണ് അത് മുക്കം ഭാഗത്തേക്ക് പോയിട്ടുള്ളത്. മാമ്പറ്റ വട്ടോളിപ്പറമ്പ് സ്വദേശി ചന്ദ്രനാണ് ആദ്യം കടിയേറ്റത്. തുടർന്ന് അഗസ്ത്യൻമുഴി ഭാഗത്തേക്ക് ഓടിയ നായ പോലീസ് സ്റ്റേഷൻ സമീപത്ത് വെച്ച് അക്ഷയെയും മുക്കം ഹൈസ്കൂളിന് സമീപത്ത് വെച്ച് മുഹമ്മദ് അലിയെയും ആക്രമിക്കുകയായിരുന്നു. ലാംഡ സ്റ്റീൽസിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ മുഹമ്മദ് അലി സമീപത്തെ തട്ടുകടയിൽ നിന്ന് ചായ കഴിച്ചു മടങ്ങുകയായിരുന്നു. ഇവിടെ നിന്ന് അഗസ്ത്യൻമുഴി അങ്ങാടിയിലും തൊണ്ടിമല്ലും വെച്ചാണ് ബാക്കിയുള്ളവർക്ക് കടിയേറ്റത്. വാഹനമിടിച്ച് ചികിത്സയിൽ കഴിയുന്ന തെരുവ് നായ്ക്കും കടിയേറ്റിട്ടുണ്ട്. ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന നിരവധി പേർക്ക് നേരെ നായ ചാടിയെടുത്തെങ്കിലും യാത്രക്കാർ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു. രാത്രി 10 അഗസ്ത്യൻമുഴിയിൽ നിന്ന് ഊടുവഴിയിലൂടെ മുക്കംകടവ് പാലത്തിലെത്തിയ നായയെ പിടികൂടാൻ നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല. മുക്കം നഗരസഭ ചെയർമാൻ PT ബാബു ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും സംഭവസ്ഥലത്തെത്തിയിരുന്നു. ഇന്ന് രാവിലെ തെച്ചാട് ഭാഗത്ത് ഒരു നായ ഇങ്ങനെ പശുക്കളെയൊക്കെ കടിച്ചുകൊണ്ട് അത് വെറ്റിനറി ഡോക്ടർ അതിനെ വാക്സിനൊക്കെ കൊടുത്തു കഴിഞ്ഞാണ്. ഇപ്പോഴാണ് രാത്രിയാണ് ഇത് അറിഞ്ഞത്. അഗസ്ത്യൻമുഴി ഭാഗത്ത് ഇങ്ങനെ കുറേ ആളുകളെ കടിച്ചിട്ടുണ്ട്. നായ മുക്കത്തേക്ക് വന്നിട്ടുണ്ട്. ഏതായാലും ഞാൻ ആളുകളോട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. നായ്ക്കളെ കണ്ടിട്ടുണ്ടെങ്കിൽ കരുതിയിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ നിരവധി പേർക്ക് നായയുടെ കടിയേറ്റിരുന്നു. മുക്ക നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ തെരുവുനായ ശല്യം രൂക്ഷമാണ്. തെരുവുനായ വന്ധ്യംകരണത്തിന് നഗരസഭ പദ്ധതി തയ്യാറാക്കിയെങ്കിലും എങ്ങുമെത്തിയില്ലെന്നും നാട്ടുകാർ പറയുന്നു. CTV പ്രാദേശിക വാർത്ത മുക്കം.